മോളുടെ ഹെയർ അധികം ഒന്നും കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് അല്ല ഇത്ര 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 കട്ട് ചെയ്യും. എന്താണെന്ന് അറിയാലോ? എന്താ മുടി വളർന്നാല് എന്താ 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 എന്നതാ 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 എന്താ ചോദിച്ചാല് മുടി വളർന്നാലേ നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. യെസ്, അപ്പൊ ഇപ്പൊ കുറച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഓക്കേ സർ. കേക്കുവാണോ? എന്ത്? ഭയങ്കരമായിട്ട് വളർത്തണ്ട, അത് കുഴപ്പമില്ല. ചെറുപ്പത്തിൽ വളരെ മൈൽഡ് ആയിരുന്നു, പിന്നെ ഏജ് കൂടുമ്പോറും ടിക്സിന്റെ സിവിയർ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറെ വ്യത്യാസം വരും. അതെ അതെ, കുറെയൊക്കെ മൈൻഡിന്റേതാണ്. ആണല്ലേ? ഫ്രണ്ടാണോ? ആക്ച്വലി എന്റെ തെറാപ്പിസ്റ്റ് ആണ്. തെറാപ്പിസ്റ്റ് ആണ്, അങ്ങനെ വേണം പറയാൻ. അങ്ങനെ പറയുന്നതിനേക്കാളും ഒരു അനിയത്തി, എന്റെ അനിയത്തി പോലെ. അയ്യോ താങ്ക് യു ചേച്ചി. ഞാൻ പൊഴിയുന്നുണ്ടോ? നന്നായിട്ട് പൊഴിയുന്നുണ്ടോ? നന്നായിട്ടില്ല, ചെറിയ ചെറിയ രീതിയിൽ. അപ്പോൾ ഡോക്ടറിനെ ഒന്ന് കാണണേ കേട്ടോ. ഓക്കെ. വൈറ്റമിൻ ഡി എങ്ങനെയുണ്ട്? വൈറ്റമിൻ ഡി നോർമൽ ആണ്. നോർമൽ ആണ്, കുഴപ്പമില്ല. ഹെയർ ഫോളിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് കാണിക്കണേ ഡോക്ടറിനെ. ഓക്കെ. നമ്മുടെ ഗ്രൂപ്പ് മീൻസ് അൽ ബംഗാളീസ്. ഏത് ഗ്രൂപ്പ്? പറയേ. അൽ ബംഗാളീസ്. ഹൈ ബംഗാളീസ്. ഞാൻ കുറച്ചേരത്തെ ബംഗാളികളുടെ കൂടെ ആയിരുന്നു, അതുകൊണ്ടാണോ? അതുകൊണ്ടല്ല സർ. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആണ്, അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സിന്റെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പ്. നിങ്ങളുടെ നിങ്ങളുടെ അവിടെ ഉള്ള പ്ലാനറ്റിലുള്ള? അല്ല, അത് എല്ലാ ഞങ്ങളുടെ ഇതിലും ഗ്രൂപ്പുകളുണ്ടല്ലോ, നല്ല കാര്യമല്ലേ. അതെനിക്ക് മനസ്സിലായി സാറിന്റെ കിളി പോയിരിക്കുന്നു, എനിക്ക് മനസ്സിലായിരുന്നു. നിന്റെ കിളി പോയ മാതിരി അല്ലേ? ഞാൻ ആക്ച്വലി സാറിന്റെ അങ്ങനെ അങ്ങനെയല്ല, സാറിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത സാറിന് വന്നില്ലേ? അല്ല, ഞാൻ വന്നു വന്നു കാര്യം മനസ്സിലായി. ബാൻഡ് ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ പൊന്തിയിരിക്കുന്നുണ്ട്. വേണ്ട വേണ്ട, ബാൻഡ് തൽക്കാലം ഇടാതെ നോക്കൂ കേട്ടോ. അതാണെന്ന് തോന്നുന്നു, ഫേസിൽ വീഴാതിരിക്കാൻ വേണ്ടിട്ടാണോ ബാൻഡ് ഇടുന്നത്? ആണോ? ഫേസിൽ വീണ് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റത്തില്ലേ? മാറ്റാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെന്ത്? അത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയപ്പം ഞാൻ അങ്ങ് ഇട്ടേ ഉള്ളൂ. ആ ബാൻഡ് ദൈവം അങ്ങനെ ഇടണ്ട. അപ്പോഴത്തേക്കും ഫ്രണ്ടിലെ ഹെയറിന്റെ ടെസ്റ്റർ ഒക്കെ അങ്ങ് പോകും അല്ലേ? ഒന്ന് ബാൻഡ് ഇടാതെ നോക്ക്, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഗിഫ്റ്റ് തന്ന ആൾക്കാരെ ഓർക്കുമ്പോ ഇടും. ഓക്കേ സർ. അല്ല സോറി ചേട്ടാ. അതെല്ലാം സെറ്റ് ആക്കി.
കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ചെറുപുഴ, കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ. അതല്ല, ഈ സ്ഥലം എങ്ങനെ വന്ന്, എങ്ങനെ അറിയായിരുന്നു ഈ സ്ഥലമോ? അതായത് വിജി ചേട്ടന്റെ അടുത്തോ? അത് സാറിന്റെ ചേട്ടന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. പിച്ച് അങ്ങ് പോവും അല്ലേ? സോറി, അത് ശീലമായിട്ട്. ശീലമായി, പിച്ച് പോകുന്ന ശീലമാണല്ലേ? പല ശീലങ്ങളും കേട്ടിട്ടുണ്ട്, ഈ പിച്ച് പോകുന്ന ശീലം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശീലം അല്ല, രണ്ടാമത് എന്നോട് റീമ ചേച്ചിയാണ് കഥകൾ പറഞ്ഞത്. കഥകളൊക്കെ പറഞ്ഞു എന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ എന്നെല്ലാം പറഞ്ഞല്ലേ? ആണല്ലേ, അല്ല അതാ ചോദിച്ചാൽ നല്ല കാര്യങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞു. അത് നല്ലതായി. ഇവരൊക്കെ പറയുന്നത് ഞാൻ ക്രൂരനാണെന്നൊക്കെയാണ് പറയുന്നത്. അത് തന്നെയാണ് തന്നെ. എല്ലാ മുതലാളിമാരെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഒന്നുകൂടെ വിളിച്ച് നേരത്തെ ഈ സൈഡിലോട്ടല്ലായിരുന്നോ അല്ലേ? ഇങ്ങനെ ഒതുക്കണ്ട, മാറ്റമുണ്ട്, നല്ല മാറ്റം. ശീലമായിപ്പോഴും എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈൽ? ഇഷ്ടപ്പെട്ടു. സത്യം പറയാലോ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് ചേട്ടന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോ എനിക്ക് ഇങ്ങനെ വരാൻ പറ്റുമോ. കാരണം എന്റെ മുടിയുമായിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വരാൻ പറ്റുന്ന എനിക്ക് വിചാരിച്ചില്ല. പിന്നെ ഇവിടെ വന്നപ്പം റീമ ചേച്ചി എന്നോട് ഇങ്ങനെ ഒരാളുണ്ട്, അപ്പൊ ഞാൻ വിചാരിച്ച ആളാണോ എന്നൊക്കെ കൺഫേം ചെയ്തപ്പം എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു. കാരണം അല്ല, ഞാൻ ഉദ്ദേശിച്ച വ്യക്തിയാണോ ചേച്ചി പറഞ്ഞത് എന്ന് ഞാൻ കൺഫേം ചെയ്തിട്ട് ഞാൻ സാറിന്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. ഞാൻ ചേട്ടന്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു, യൂട്യൂബിലൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ചു എനിക്കും ഇതുപോലെ ചേട്ടന്റെ അടുത്ത് വന്ന് ഇങ്ങനെ അതിലോട്ട് ഒരു ഊന്നൽ എന്താണത്? അയ്യോ, ഈ കഴിഞ്ഞ സമയം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളായിട്ട്, അല്ലല്ല കുറച്ച് ദിവസങ്ങളായിട്ട് സാറിന്മാരുടെ സാറിനുള്ള വിളി കൂടി വന്നപ്പോ ഇപ്പൊ കാണുന്നവരെല്ലാരും സാറിനുള്ള വിളിയാ. സ്വന്തം അപ്പനെ വരെ സാർത്ത് വിളിക്കുമെന്നുള്ള, അപ്പൊ ചേട്ടന്റെ വീഡിയോസ് കാണുമ്പോഴൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഹെയർ കട്ട് ചെയ്യണം, ഒരു ഇത് ലെവലാക്കണം മുടിയെ എന്ന് ആഗ്രഹിച്ചു, അതിയായി ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ റീമ ചേച്ചി എന്നോട് ഇങ്ങനെ ഒരാളുണ്ട്, അപ്പം ആ ആള് ഇദ്ദേഹം ഞാൻ ഉദ്ദേശിച്ച ആളാണോ എന്ന് മനസ്സിലാക്കി. അപ്പം വളരെ ഹാപ്പിയായി ഇവിടെ വന്നപ്പോ എന്നെ കൊണ്ടുവരാന്ന് റീമ ചേച്ചി പറഞ്ഞു. പാട്ട് പോണ്ടോ നമുക്ക്? ഒരു ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അല്ലേ മോളുടെ പാട്ട്? അതെ പാടാം.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. എന്താ താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ.